ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരു സംഗതി കാണിച്ചു തരാം. എന്താണെന്നല്ലേ കണ്ടു നോക്ക്. ഇതാണ് ആ സംഗതി, കണ്ടില്ലേ? അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോകണിപ്പോൾ. കണ്ടില്ലേ, ഇതാണ് സാധനം. നല്ല തടിച്ച് കൊഴുത്ത് പഴുത്ത് പാകമായ തക്കാളി. അക്വാപോണിക്സിൽ വിളഞ്ഞ സാധനമാണ്, അതുകൊണ്ട് തന്നെ 100% ഓർഗാനിക് ആണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇന്ന് ഒരു സാധനം ഉണ്ടാക്കാം, ഒരു സംഗതി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സൂക്ഷിച്ച് നടക്കണം അല്ലെങ്കിൽ കൂടെ, അല്ലെങ്കിൽ താഴെ പോകും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോകണം. അത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതും എന്താണെന്നുള്ളതും ഒക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ഇനി കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നല്ല റൗണ്ടിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കുക്കുംബർ കക്കരിക്ക കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, ഫ്രൂട്ടോമാൻസിന്റെ ചാറ്റ് മസാലയാണ് ഇത്, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇത് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ സിമ്പിളായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പോകുകയെന്ന് പറഞ്ഞത്. ഒരു എന്താ പറയുക, സം കൈൻഡ് ഓഫ് സലാഡ് എന്ന് തന്നെ പറയാം. പിന്നെ വളരെ എന്താ പറയുക, നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്, 100% ഓർഗാനിക് ആണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. മാത്രമല്ല, ഇത് കഴിക്കുമ്പോൾ രുചിയേക്കാൾ കൂടുതൽ മാനസിക സംതൃപ്തിയാണ്. കാരണം നമ്മൾ നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ അത് പൊട്ടിച്ച് കഴിക്കാൻ തരുമ്പോൾ 100% വിശ്വാസത്തോടെ നമുക്ക് കഴിക്കാനും പറ്റും. നേരത്തെ പറഞ്ഞാൽ തക്കാളി ഒരല്പം മധുരമുണ്ട്, തക്കാളിയുടെ ടേസ്റ്റും ഉണ്ട്, അതിനൊക്കെ കൂടുതൽ ഒരല്പം മധുരമുണ്ട്. കാരണം 100% എന്താ പറയുക, പക്ക വെള്ളത്തിൽ നിന്ന് വളർന്ന സാധനമാണ്. മീനിന്റെ കുളത്തിലെ വെള്ളം മാത്രമാണ് ഇതിന് വളമായിട്ട് നൽകുന്നത്. വേറെ ഒരു സാധനം ഇതിന് വളമായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 100% വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ രുചിയേക്കാൾ കൂടുതൽ മാനസിക സംതൃപ്തിയാണ്. എന്ന് വെച്ചാൽ രുചി കുറവുണ്ട് എന്നല്ല, അത്യാവശ്യം നല്ല രുചിയുണ്ട്. ഫ്രൂട്ടോമാൻസിന്റെ ചാറ്റ് മസാല കൂടി ആഡ് ചെയ്തപ്പോൾ അതിന്റെ ഒരു ഫ്ലേവർ കൂടി നമുക്ക് അനുഭവിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ വളരെ സിമ്പിളായിട്ട് സാധനം ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞ ആ സാധനം ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോ നല്ല നല്ല കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.